ഞങ്ങള് കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടോ. ചിക്കൻ പീസ്, ലെഗ് പീസ്, അടിപൊളി. പായസം വേറെ, പായസം എടുത്ത് വയ്ക്കല്ലോ ചേട്ടാ. ഈന്തപ്പഴ അച്ചാറും പിന്നെ നാരങ്ങ അച്ചാറുണ്ട്, പിന്നെ മയണൈസ് ഉണ്ട്. മയണൈസ് തന്നെയാണോ? അതെല്ലാം മനസ്സിലായില്ല. പക്ഷെ മയണൈസ് കൊള്ളാം. നാരങ്ങ അച്ചാറാ, പിന്നെ ഒഴുങ്ങിയ മുട്ട. ചിക്കൻ പീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി, നല്ല ടേസ്റ്റ് അല്ലേ? ചിക്കൻ അടിപൊളി അല്ലേ? ബിരിയാണി റൈസ് കേരള സ്റ്റൈൽ തന്നെയല്ലേ? കേരള സ്റ്റൈൽ തന്നെയാണ് സംഭവം. സാധാരണ നമ്മുടെ ചിക്കൻ ബിരിയാണി, പക്ഷെ ഈ കൊണ്ടുവരുന്ന സ്റ്റൈലും ഇതിൻ്റെ ഈ എന്താ ആ മൂവിയിലുള്ള ആ ഒരു സെറ്റപ്പിലാണ് നമ്മളെ ഇതിൻ്റെ വിഷ്വലൈസ് ചെയ്തതിൽ വെച്ചേക്കുന്നത്. ചിക്കൻ പീസ് ഒരുപാട് റൈസ് ആ ബക്കറ്റിലൊക്കെ എടുത്ത് റൈസ് ഇടുന്നു. അങ്ങനെയുള്ള കുറേ വെറൈറ്റിയാണ് സംഭവം തന്നെ മെയിനായിട്ടുള്ളത്. ഒരുപാട് ആൾക്കാരുടെ കൂടെ അത്യാവശ്യം നല്ല തിരക്കാണ്. ഉത്സവം മൊത്തം നല്ല തിരക്കാണ് ഇവിടെ മൊത്തം ആൾക്കാരാണ്. ഞായറാഴ്ച ആണെന്ന് തോന്നുന്നു, നല്ല ഫ്രഷ് ആണ്. നമ്മളെ എത്തിയപ്പോൾ തന്നെ കുറേ പേര് ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. എല്ലാരും തിരക്കിട്ട് കഴിച്ചോണ്ടിരിക്കുന്നു. പറയാം ഒരു അഞ്ചാറ് പേർക്ക് ലാറ്റായിട്ട് കഴിക്കാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ നാല് പേർക്ക് തീർന്നു, ഇപ്പൊ റൈസ് വാക്കിയാ. എന്റെ സ്റ്റാമിന എന്തായാലും തീർന്നു. എന്നിട്ടോ ഒരെണ്ണം കൂടി കുതിക്ക്. ഒരു പീസ് കൂടെ ബാക്കിയാണോ? വലിയ അടിപൊളി വലിയ പീസ. ഇവരെ കഴുകി നിനക്ക് പറ്റും. ക്ലാസി പീസ് കട്ട് ചെയ്യണം. ക്ലാസി കഴുകി നിനക്ക് എല്ലാം കഴുകി. ഫാമിലീസ് ആണെങ്കിൽ എല്ലാവരും വന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ സ്ഥലം നമ്മളെ പോകുന്ന സ്ഥലം കറക്റ്റ് പോകുന്ന സ്ഥലത്തോട്ട് വേണം.
അതിലിപ്പോ പെർ പീസ് പെർ പ്ലേറ്റ് വരുന്നത് 150 rupees ആണ് പ്ലേറ്റ്. നമ്മള് നാല് പേരായതുകൊണ്ട് പ്ലേറ്റ് ചാർജ് ചെയ്യണം. ആൾക്കാരുടെ 50 rupees ആണ് ഒരു ചാർജ് ചെയ്യണം. അപ്പൊ ഞങ്ങളിപ്പോ 200 rupees ആയിരിക്കും ഈ ഒരു ഫുൾ സെറ്റിന് ഞങ്ങൾ നാല് പേരുടെ ചാർജ് വരുന്നത്. എല്ലാം കൂടി ജി എസ് ടി എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് 600 rupees. അപ്പൊ 150 rupees ഒരാൾക്ക് വരുന്നത് പ്രൈസ്. അപ്പൊ സാധാരണ ഒരു ബിരിയാണി നമ്മൾ കടകളിൽ വാങ്ങിക്കുന്ന അതേ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ്. അധികം കൂടുതലായിട്ട് ഇത് തോന്നുന്നില്ല. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്, അതാണ് ക്വാണ്ടിറ്റി നന്നായിട്ടുണ്ട്. നമുക്ക് കഴിച്ചിട്ട് നമുക്ക് ബാക്കി ഇതാണ്. അപ്പോൾ കൈരി ബിരിയാണി ട്രൈ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഇവിടെ പതങ്കാലത്തുള്ള ഇവിടെ വന്നിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. ചിക്കൻ ലഗ്ഗില്ല, ചിക്കൻ ലഗ്ഗില്ല. പായസം ഉണ്ട് കേട്ടോ, ബിരിയാണി കൂടെ സാധാരണ പായസം ഇങ്ങനെ കിട്ടാറുണ്ടോ? കൂടുതൽ പായസം കൂടെ ഉണ്ട്. ട്രൈ നോക്കണേ. ഇപ്പൊ ഗൈസ് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. ബിരിയാണി കഴിച്ച ഹാങ് ഓവറിൽ എങ്ങനെയുണ്ട് ബിരിയാണി? വേറെ അടിപൊളി അടിപൊളി. റാസി അഭിപ്രായം പറയേ, കഴിച്ചിട്ട് അതിൻ്റെ ബാക്കിലൊരിടത്തം കഴിച്ച് ഹാങ് ഓവർ ഇതായിട്ട് അവിടെ കിളി പറന്ന് കിളി പറന്നിരിക്കുകയാണ്. ഇപ്പൊ ഗൈസ് സംഭവം കൊള്ളാട്ടോ ബിരിയാണി. അതെ, ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ കോന്നമംഗലം നിന്ന് റൈഡ് ചെയ്ത് പാലാരി വട്ടം വരെ എത്താനുള്ളതാണ്. ഒരു വെയില അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ വല്ല തണുത്തത്തിലും കുടിച്ചിരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് വെയിൽ മാറിയിട്ട് പോകാമെന്ന് വെച്ച് വെയിറ്റ് ചെയ്യാം. അപ്പൊ ബിരിയാണി എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾ ഗ്യാങ് ആയിട്ടൊക്കെ വന്ന് കഴിക്കും, ഇവിടെ നല്ല തിരക്കും ഉണ്ട് കേട്ടോ. ഗ്യാങ് ആയിട്ടൊക്കെ വന്നൊക്കെ കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ്. നമ്മൾ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അങ്ങനെ വന്ന് കഴിക്കാം. നോർമൽ ബിരിയാണി തന്നെയാണ്, പക്ഷെ ടേസ്റ്റ് ആണെങ്കിലും നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, ചിക്കൻ ആണെങ്കിലും റൈസ് ആണെങ്കിലും എല്ലാ സാധനവും. ചുമ്മാ ബക്കറ്റിൽ കൊണ്ട് തട്ടുകയാണെന്ന് വിചാരിച്ചത്, പക്ഷെ ബിരിയാണി കൊള്ളാം. നമ്മളൊരു തമിഴ് സ്റ്റൈലാണെന്ന് വിചാരിച്ചു, കാരണം തമിഴ്നാട്ടിലാണ് ഈ സംഭവം മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു തമിഴ് സ്റ്റൈൽ ബിരിയാണി റൈസൊക്കെ ആവുന്ന പ്രതീക്ഷ, പക്ഷേ അതൊന്നും ആയിരുന്നില്ല. നല്ല അടിപൊളി നാടൻ നമ്മുടെ കേരള സ്റ്റൈൽ തന്നെയാണ് ബിരിയാണി. നന്നായിട്ട് കുട്ടി ഫുഡ് നന്നായിട്ടുണ്ട്, നന്നായിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വന്ന് ഇവിടുന്ന് കഴിക്കാം. 96 Eatery എന്നാണ് റെസ്റ്റോറൻറ്റ് പേര്. അപ്പോൾ ഗൂഗിൾ ചെയ്താൽ എല്ലാവർക്കും ലൊക്കേഷൻ അറിയാം. അപ്പോൾ ലൊക്കേഷൻ ഞാൻ എന്തായാലും വീഡിയോൻ്റെ താഴത്ത് നമ്മുടെ ചാനൽ കമൻറ്റ് ബോക്സിനവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ ഗൈസ്, ഓക്കെ, ബൈ, ടേക്ക് കെയർ.